നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു കൊറോളറിയാണ്. കൊറോളറി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൊറോളറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കൊറോളറി എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി എന്നാണ്. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി. അപ്പൊ നമ്മൾ തിയർ ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി, എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാവുന്ന ഒരു ഫംഗ്ഷനും അതിന്റെ ഡിനോമിനേറ്റർ ടി യു ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു, അതായത് ഈ ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എന്ത് എഫ് ഓഫ് എസ് എന്നാണ്. അങ്ങനെ എഫ് ഓഫ് യു ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ നേരെ എന്ത് ചെയ്താണ്, രണ്ട് സൈഡ് എൽ ഇൻവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, എൽ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് ഇതാണ് എന്ത് നമ്മുടെ കൊറോളറി ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. അപ്പോ ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ ലോഗ് ഓഫ് വൺ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളുടെ ശരിക്കും ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ. എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ്, ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് വൺ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിട്ടില്ല, ലോഗില് ആൻസർ കിട്ടിയില്ല. അപ്പൊ ലോഗിൽ വരുന്ന ആൾക്കാർ നമ്മള് ഇന്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോംസിന്റെ കൊറോളറി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ലോഗിലേക്ക് വരണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ലോഗിലേക്ക് മാറണമെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ലോഗിലേക്ക് ആയിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം കൂടുതലും എന്താണ് വൺ ബൈ എസ് മൈനസ് എ, വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇങ്ങനെയാണ്. ഇത് ഇവൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആരായി മാറാൻ ചാൻസ് ഉള്ളത്, ലോഗിലേക്ക് വരാൻ ചാൻസ് ഉള്ളത്. വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റഗ്രൽ ആരാണ്, ലോഗ് എന്ന് പറഞ്ഞിട്ട് വരാൻ ചാൻസ് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കിത് നോക്കാം. ഞാൻ എടുക്കുന്നു ഹിയർ റൈറ്റ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. അപ്പൊ ഏതോ ഒരാളെ ഇതേപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയിട്ടുണ്ടാവുക, ഇത് കിട്ടിയിട്ടുണ്ടാവുക നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ആരാണ്, ലോഗ് വൺ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അപ്പോ ലിമിറ്റൊക്കെ കൊടുത്തപ്പോഴായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അല്ല സോറി, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു യു. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്, ആ എഫ് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആ എഫ് കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലുണ്ട് എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു അറിയാമെങ്കിൽ, എന്താണ് ഇത് ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, എഫ് ഓഫ് ടി ബൈ ടി എന്ന് ആൻസർ ചെയ്യാൻ മതി. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്തിലാ ചെയ്യുന്നത്, യുവിലാണ്. അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഇന്റഗ്രേഷനും ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ എന്താ വരിക, എഫ് ഓഫ് യു എന്ന് വരും. ഇവിടെ എന്ത് വരും, ഡി ബൈ ഡി യു ഓഫ് ആരാ വരിക, ഇത്. ഇതെന്ത് ചെയ്യാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ എസ് സ്ക്വയർ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു, യു സ്ക്വയറിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇത് ലിമിറ്റ് കൊടുത്തിട്ട് വന്ന സാധനമാണ് ആര്, എസ് സ്ക്വയർ. ഈ എസിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ഇവിടെ എസ് വന്നിട്ടുള്ളത്, അതിന് മുന്നേ ആരായിരിക്കും, യു ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ലോഗ് നമുക്ക് എങ്ങനെ ചെയ്താ വൺ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയറിന് കൊടുക്കാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു ബൈ യു എന്താണ് ലോഗ് എന്ത് വരും ഇവിടെ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ ചെയ്യണം. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ്, ഇതെന്ത് ചെയ്യാം, നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലോഗ് ഓഫ് യു സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ മൈനസ് ലോഗ് യു സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ് ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. പക്ഷെ ഇവിടെ എന്താണ് ലോഗ് എ പ്ലസ് ബി ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ നോക്കുന്നു യൂസ് ഡബ്ല്യു സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എന്താണ് ഡി ബൈ ഡി യു ആർ ലോഗ് യു സ്ക്വയർ എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ടു ഇന്റു ലോഗ് യു എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്താണ് എൻ ലോഗ് എ ആണ്.
അതുകൊണ്ട് അതേപോലെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻടു ലോഗ് യു എന്ന് വരും ഓക്കെ ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് വരും ഇത് കോമ്പസിറ്റ് ഫംഗ്ഷൻ ആണ് എന്ത് വരും 1 ബൈ യു സ്ക്വയർ എ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ എന്താ വരിക 2 ഇൻടു യു എന്ന് വരും ഓക്കെ 2 ഇൻടു യു പിന്നെ എന്താ വരിക മൈനസ് 2 ഇൻടു ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് എന്നാണ് 1 ബൈ യു വിച്ച് ഇസ് ഈക്വൽ ടു ഇതാണ് എന്ത് നമ്മളുടെ എഫ് ഓഫ് യു എന്ന് പറയുന്ന സാധനം ഓക്കെ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ആരാണ് ഇതാണ് അപ്പൊ എന്ത് വരും 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും യു ബൈ യു സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ മൈനസ് 1 ബൈ യു എന്ന് വരും ഓക്കെ ഇതാണ് നമ്മളുടെ എഫ് ഓഫ് യു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എൽ ഇൻവേഴ്സ് ആ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നതില് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല എഫ് ഓഫ് ടി ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും അതായത് ഈ ഒരു സാധനം ഇന്റഗ്രേഷൻ നടക്കുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ ഇപ്പൊ ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ബൈ യു എന്ന് പറഞ്ഞാൽ ആരുടേതാണ് വണ്ണിൻ്റെതാണ് 1 ബൈ എസ് എന്ന് പറഞ്ഞാൽ 1 ഇൻ്റെതാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ പറ്റും 1 ബൈ ടി എന്ന് എഴുതാൻ പറ്റുമായിരുന്നു പക്ഷെ എന്താണ് ഈ സാധനം ഇന്റഗ്രേറ്റ് ചെയ്തു പോയി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആര് വന്നത് ഇത് വന്നത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഈ ആൻസർ വന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റഗ്രേഷന്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് എത്തിച്ചത് എഫിൽ ക്യാപിറ്റൽ എഫിൽ എത്തിച്ചത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനത്തിന്റെ ആരെ കണ്ടുപിടിക്കണം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കാണണം ഓക്കെ ഇപ്പൊ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടാൽ എന്ത് വരും ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ് എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു എന്ത് വരും എൽ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എന്ത് വരും യു ബൈ യു സ്ക്വയർ എ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എ മൈനസ് 1 ബൈ യു എന്ന് വരും ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു 2 കോമൺ ഔട്ട് സൈഡ് ഇതിന്റെ എന്ത് വരും എൽ ഇൻവേഴ്സ് ഓഫ് യു ബൈ യു സ്ക്വയർ എ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എ മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ യു എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ് ഇത് ആരോടാണ് ഇവിടെ ആരാ ഉള്ളത് യു എന്ന് പറഞ്ഞാല് എന്താണ് എസിനെയാണ് എസ് ശരിക്കും എസിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത് ഇതാ ഉള്ളത് എന്താണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ കോസ് എ ടി ആണ് അപ്പൊ ഇവിടെ എന്ത് വരും കോസ് ഒമേഗ ടി എന്ന് വരും ഓക്കെ കൺഫ്യൂഷൻ ആവരുത് കോസ് ഒമേഗ ടി സോറി ഒമേഗ ടി ആ കോസ് ഒമേഗ ടി വരും ഇനി എന്താണ് മൈനസ് ഇത് എഫ് ഓഫ് യു ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എഫ് ഓഫ് ടി ആണ് വരുന്നത് സാധാരണ നമ്മള് എഫ് ഓഫ് എസ് എന്നാണ് വരിക അതിന്റെ പ്രശ്നം എന്താ ഇവിടെ നമ്മൾ യു വേരിയബിൾ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ എന്താണ് കോസ് ഒമേഗ ടി പിന്നെ 1 ബൈ യു എന്ന് പറഞ്ഞാൽ ആരാ വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ് അപ്പൊ ഇവിടെ നമ്മൾ എസിന് പകരം യു ആക്കിയത് കൊണ്ട് എന്ത് വരും 1 എന്ന് വരും ഇതാണ് എന്ത് നമ്മളുടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ സാധനം അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇത് കിട്ടി എഫ് ഓഫ് ഇതിന്റെ അതായത് ഈ ഒരു സാധനത്തിന്റെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയിരിക്കുന്നത് ഇത് കിട്ടിയിരിക്കുന്നത് ഓക്കെ സോറി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴും അതായത് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയിരിക്കുന്നത് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആരാണ് ഇതാണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയിരിക്കുന്നത് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്തു ആ അതാണ് നമ്മളോട് കാണാൻ പറ്റും ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അതിനെ എന്ത് ചെയ്തു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇനി ഇതിന്റെ എന്തറിയണം ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയണം ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയുമ്പോൾ എന്ത് ചെയ്യാൻ മതി എഫ് ഓഫ് ടി ബൈ ടി എന്ന് ചെയ്യാൻ മതി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടാ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും ഡെഫ് ഓഫ് ഇതെങ്ങനെയായി മാറി Therefore, L inverse of integral S to infinity f of u du എന്ന് പറയുന്നത് എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എ ബൈ എസ് സ്ക്വയർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൾ ടു എന്ത് വരും ഇതിന്റെ എന്താ വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് ഈ ഉള്ളിൽ വന്നിരിക്കുന്നതിന്റെ ഇതിന്റെ സോറി ആ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു ആരാ എഫ് ഓഫ് ടി ആണ് അപ്പൊ ഇവിടെ എന്തൊരു എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് 1 ബൈ ടി എന്ന് വരും ഇതാണ് എന്ത് ഈ ആളുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഞാൻ ഒന്നുകൂടെ പറയാ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം പക്ഷെ അത് നമുക്ക് എന്താ അറിയില്ല ഒരാളെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുമ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇന്റഗ്രൽ ഏതോ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഏതോ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയത് ഇത് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിച്ചു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയിരിക്കുന്നത് ഇത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സാധനത്തെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആര് വരും ഈ ഒരു സാധനത്തിൽ ഈ ഒരു സാധനം വരും ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ ആരാ ഉള്ളത് ഇതാ ഉള്ളത് അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആരാ അതിന്റെ
ലാപ്ലാസ് ട്രാൻസ്ഫോം, സോറി അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആരാണ്? ഇതാണ് അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അത് ബൈ ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒറിജിനലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും. ഓക്കെ, ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്, അല്ല സോറി ആൻസർ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കുക, കുറച്ചൊരു കൺഫ്യൂഷനിങ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് ബൈ എസ് മൈനസ് വൺ. അപ്പൊ നമുക്കറിയാം നമ്മള് കാണേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ സൈഡിൽ ഒന്ന് മാറ്റിയത് അഡീഷണൽ വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് ബൈ എസ് മൈനസ് വൺ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കുക, നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ആൻസർ ലോഗിൽ വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്നും ഇന്ത്യ എന്ത് വന്നില്ല, ലോഗിൽ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്, എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് എഫ് യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് എഫ് ടി ബൈ ടി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് എന്താ കാണേണ്ടത്, എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് ബൈ എസ് മൈനസ് വൺ ആണ് കാണേണ്ടത്. ഇനി നമുക്കറിയാം എന്താണ് ഇത്, നമ്മൾ ഇതുവരെ ഒരു പ്രോബ്ലത്തിലും കണ്ടിട്ടില്ല, അതായത് ചെയ്തിട്ടൊന്നുമില്ല, അതായത് നമുക്ക് നമ്മൾ ചെയ്തു വരുമ്പോഴൊന്നും ഇതുപോലെ ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്, വി ഹാവ് എ റിസൾട്ട്, നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്, എന്താണ്, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, സോറി ഒരു കൊറോളറിയാണ്, എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് എഫ് യു ഡി യു എന്ന് പറഞ്ഞാൽ, എഫ് എഫ് യു ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ എഫ് എഫ് യു ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആരാണ്, എഫ് എഫ് ടി ബൈ ടി ആണ് ആൻസർ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു ഏതോ ഒരു ലാപ്ലാസ്, ഏതോ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു ആൻസർ കിട്ടും. നിങ്ങൾ ഇങ്ങനെ നോക്കി, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഡി യു എന്ന് പറഞ്ഞത് നമ്മള് അല്ലെങ്കിൽ ഡി ഇവിടെ യു ആക്കിയിട്ട് മാറ്റി, യു സ്ക്വയർ ഡി യു എന്ന് പറഞ്ഞ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ ആവാൻ പോകുന്നതെന്ന് നമുക്ക് പറയാനില്ല. അങ്ങനെ വന്ന ഒരാളാണ് ഈ സാധനം ഇതിനുള്ളിൽ വരുന്നത്, അല്ലാതെ ഇന്റഗ്രേഷൻ മാത്രം ഇട്ടിട്ടല്ല വരിക, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ആൻസർ, ആ ആൻസറിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് കാണാൻ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇത് നമ്മളോട് കാണാൻ പറഞ്ഞത്, ലോഗിലുള്ള ഒരു ആൻസറാണ് കാണാൻ പറഞ്ഞത്. നമുക്ക് അറിയില്ല ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഏതോ ഒരാൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ വന്നതായിരിക്കും. കാരണം നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരുന്നത് വൺ ബൈ എസ് ഫോമിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ലോഗ് ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. അത് ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ സാധനത്തിന്റെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരാളാണ്. അപ്പൊ നമുക്ക് ഇത് അറിയാമെങ്കിൽ, അതായത് ഇത് ആരുടേതാണെന്ന് അറിയാമെങ്കിൽ, ആര് ഒരാൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മളോട് കാണാൻ പറഞ്ഞത്, അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞ വലിയ പ്രോസസ്സാണ്. അതിപ്പോ നമുക്ക് അറിയാത്തോട് പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളതിൻ്റെ അത് ഇന്റഗ്രേറ്റ് ചെയ്തത് ആരാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ആളുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട്, ഇത് ആരുടെ ഒരാളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കുമല്ലോ, ആ ഫംഗ്ഷന്റെ ബൈ ടി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതെടുക്കുന്നു. ഈ സാധനം എന്താണ്, ഏതോ ഒരാളാ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ വന്നതാണ് ഇത്, നമ്മൾ അങ്ങ് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഹിയർ ഹിയർ ഇഫ് വി റൈറ്റ്, നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയാൽ എന്താണ്, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് ആരാണ്, ലോഗ് ഓഫ് എസ് ബൈ എസ് മൈനസ് വൺ ആണെങ്കിൽ എന്ത് വരും, ഈ എഫ് ഓഫ് യു നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഇതെങ്ങനെ ഇത് ഏതോ സാധനം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതിന് ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ മൊത്തം എക്സ്പ്രഷൻ എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആരെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, യുലാണ് ഡിഫറൻഷിയേറ്റ്. ഇതെന്തുകൊണ്ടാണ് എസ്സിൽ വന്നത്, ഈ ലിമിറ്റ് കൊടുത്തതിന് ശേഷമാണ് എസ്സിൽ വന്നത്, അത് ശരിക്കും ആരെല്ലാം ഉണ്ടാവുക, യുലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, അതിന് നമ്മൾ എസ്സിലേക്ക് മാറ്റി. നിങ്ങളുടെ എഫ് ഓഫ് എസ് ഡി എസ് നേരിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, എഫ് ഓഫ് എസ് ഡി എസ് നേരിയാലും പ്രശ്നമൊന്നുമില്ല, അത് ലിമിറ്റ് കൊടുക്കുന്നവര് ഇതിന് വേണ്ടിയിട്ട് അവർ വേരിയബിൾ മാറ്റി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മള് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, യു. അപ്പൊ ഇവിടെ എന്ത് വരും, ഇത് ക്യാൻസൽ ആവും, ആരെ വരും, എഫ് ഓഫ് യു എന്ന് മാത്രമേ ഉണ്ടാവും. കാരണം എന്താ, ഇന്റഗ്രേഷൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഡി യു ബൈ യു. ഇതിനെ നമ്മൾ എന്തായിട്ട് മാറ്റും, എസ് ഉള്ളതിനെ നമ്മൾ യുലാക്കി മാറ്റും, വേരിയബിൾ മാറ്റിയാൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ,
എസ് മൈനസ് വൺ, എസ് മൈനസ് വൺ എന്നുള്ളത് എന്താക്കി മാറ്റും, യു മൈനസ് വൺ ആക്കി നമ്മൾ മാറ്റും. ഇതിനെങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് യു ബൈ യു മൈനസ് വൺ. ലോഗ് യു ബൈ യു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലോഗ് എ ബൈ ബി ഫോമിൽ ഉള്ളത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്താ, ഡി ബൈ ഡി യു ആർ ലോഗ് യു മൈനസ് ലോഗ് യു മൈനസ് വൺ, ലോഗ് യു മൈനസ് ലോഗ് യു മൈനസ് വൺ. ഓക്കെ, അപ്പോ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഇതിനാ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് ചെയ്താൽ ലോഗ് യുണ്ടി ഡെറിവേറ്റീവ്, ഇത് ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ യു ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടെ ആ ശരിക്ക് എഫ് ഓഫ് യു എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത് ആരാ, വൺ ബൈ യു. ഇതെന്താ വരിക, മൈനസ് വൺ ബൈ യു മൈനസ് വൺ. ഇതാരാണ്, നമ്മളുടെ പറഞ്ഞ പോലെയുള്ള ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഉള്ള സാധനം എഫ് ഓഫ് യു കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതിയിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് ഇതിന് ഇങ്ങനെയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞ എന്തെയ്യാ മതി, ഇത് ആയ ഒരാളുണ്ടാവില്ലേ, ഏതോ ഒരാൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതായിട്ടുണ്ടാവുക. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഇനി എന്ത് ചെയ്താൽ മതി, ഇവരുടെ ആരെ കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ ആരെ കിട്ടും, എഫ് ഓഫ് ടി ടു, അതിന്റെ താഴെ എന്ത് ചെയ്താൽ മതി, ടി എഴുതിയാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, സിമ്പിളാണ്, അത് ആ വഴിയിലൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എന്താണ്, ഏതോ ഒരു കോംപ്ലിക്കേറ്റഡ് ഏതോ ഒരാൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്, അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മളോട് കാണാൻ പറഞ്ഞു. ആ ഇന്റഗ്രേറ്റ് ചെയ്ത ഫുൾ ആൻസറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ആ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ ബൈ ടി എഴുതിയാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് ഏതോ ഒരാളെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ ആ ഇന്റഗ്രേറ്റ് ചെയ്ത ആൾ ആരാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, അവരുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണും. അപ്പൊ എന്ത് വരും, എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ്, എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്തുവരും, എൽ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും, വൺ ബൈ യു മൈനസ് വൺ ബൈ യു മൈനസ് വൺ. അപ്പൊ എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ യു മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ യു മൈനസ് വൺ. അപ്പൊ എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ്, അപ്പൊ ഇതെന്താണ്, ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ, എഫ് ഓഫ് ടി ആണ്. എന്തുവരും, ഇതിന്റെ എന്താണ്, വൺ ബൈ യു എന്ന് പറഞ്ഞാൽ ആരാ, വൺ ആണ്. വൺ മൈനസ് വൺ ബൈ യു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ആരാ, വൺ ബൈ യു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ആരാ, വൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞാൽ എന്താ, വൺ ബൈ എസ് മൈനസ് എ ആണ്. അപ്പൊ എൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ ആരാ, വൺ ബൈ എസ് മൈനസ് വൺ എന്ന് വരും. അപ്പൊ ആരാ, ഇ റേസ് ടു ടി ആയിരുന്നു, വൺ ബൈ യു എന്ന് പറഞ്ഞ വേരിയബിൾ മാറ്റിയത് നമ്മൾ ഓർത്താൽ മതി. എന്തുവരും, ഇ റേസ് ടു ടി വരും. ഇതാണ് ആര്, എഫ് ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുവരും, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, ദെഫോർ ഇന്റഗ്രൽ, സോറി, എൽ ഇൻവേഴ്സ് ഓഫ് ആരാണ്, എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് ബൈ എസ് മൈനസ് വൺ എന്ന് പറയുന്നത് ആരാ വരിക, എസ് ബൈ എസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്തുവരും, ഇത് ബൈ ടി എന്ന് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതുക, ഇത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, എന്താണ്, ദെഫോർ എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് ആരാണ്, എൽ ഇൻവേഴ്സ് ഓഫ്, എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ്, ലോഗ് എസ് ബൈ എസ് മൈനസ് വൺ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇതിന്റെ, അതായത് ഇതിന്റെ താരം കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാ, ഇത് ആരെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ കിട്ടിയത്, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ ഈ ഇന്റഗ്രേറ്റ് ചെയ്ത ആളാരാന്ന് നോക്കുക, അതിന്റെ എഫ് ഓഫ് ടിയുടെ എന്താണ്, ബൈ ടി ആണ്. അപ്പൊ എന്തൊരു വൺ മൈനസ് ഇ റേസ് ടു ടി ബൈ ടി നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഇതാണ് എന്ത് എന്റെ ആൻസർ എന്ന് പറയുന്നത്.